ബി എ പ്രകാശ്, ഇപ്പോൾ സംസ്ഥാനത്തിന്റെ മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധി എന്നതുകൂടി നമ്മൾ ചർച്ചയ്ക്ക് വിഷയമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ആർ ബി ഐ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്, സംസ്ഥാനത്തിന്റെ നില പരുങ്ങലിലാണ് എന്ന്. അത് ബജറ്റിലടക്കം നമ്മൾക്ക് വരുന്ന പാളിച്ചകളുടെ ഫലമാണ്. തോമസ് ഐസക് ധനമന്ത്രി ആയിരുന്ന സമയത്ത് 2020-21 വർധനവുണ്ടാകുമെന്നാണ് പറഞ്ഞത്. അതായത് തോമസ് ഐസക് ആണ് ആ കണക്ക് മുന്നോട്ട് വെച്ചത്. അടുത്ത സാമ്പത്തിക വർഷത്തിൽ വർധനവുണ്ടാകും, 41% വർധന വിൽപ്പന നികുതിയിലുണ്ടാകും, 90% വർധന ജി എസ് ടിയിലുണ്ടാകും എന്ന കണക്കുകളൊക്കെ. അതായത് ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോകുമെന്നുറപ്പുള്ള ഒരു സമയത്ത് വലിയ എസ്റ്റിമേഷൻ മുന്നോട്ട് വെച്ച് അതിനനുസരിച്ചുള്ള ചിലവടക്കം വന്ന പാളിച്ചയാണ് സംസ്ഥാനത്തെ, അതായത് പ്രതീക്ഷിതമായിരുന്നൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിട്ടിരിക്കുന്നത്. അതായത് ഈ സംസ്ഥാനത്തിൻ്റെ ഈ ധനപ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടായ ഒരു ധനപ്രതിസന്ധി അല്ല. അതൊരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അത് വളരെ വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് വരുന്നൊരു പ്രതിസന്ധിയാണ്. അപ്പോൾ ആ പ്രതിസന്ധിയെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു പ്രശ്നം. ഇപ്പോൾ നമ്മൾ 2016 ധവളപത്രം എടുക്കാം. എന്താണ് ധവളപത്രത്തിൽ പറയുന്നത്? അതായത് സർക്കാരിന് കിട്ടുന്ന വരുമാനവും കടമെടുക്കുന്ന തുകയെല്ലാം ചേർത്താലും നിത്യനിദാന ചിലവുകൾക്ക് മാത്രമേ തികയുള്ളൂ, ബാക്കി മുഴുവനും കടമെടുക്കണം. അത്രയും മാത്രമല്ല, 2020 ഈ നിലയ്ക്കാണ് മുന്നോട്ട് പോയാണെങ്കിൽ 2020-21 ആകുമ്പോൾ ശമ്പളവും പെൻഷനും മുടങ്ങും. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ധനവകുപ്പ് തയ്യാറാക്കിയിരിക്കുന്ന 2016 ധവളപത്രത്തിലെ കണക്കാണ്. പിന്നെ ആ ഈ ധവളപത്രം പറയുന്നത് എന്താണ്? ബഡ്ജറ്റിലെ കണക്കുകളൊക്കെ കള്ളക്കണക്കുകളാണെന്നാണ്. ഇവിടെ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കണക്കാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബഡ്ജറ്റിലെ കണക്കുകൾ അസംബ്ലിയിൽ അവതരിപ്പിക്കുന്ന കണക്കുകൾ പോലും കള്ളക്കണക്കുകളാണെന്നാണ് ആ ധവളപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് രാഷ്ട്രീയമായാലും എന്തായാലും 2016 ധവളപത്രത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് ബഡ്ജറ്റിലുള്ള കണക്കുകളൊക്കെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയുള്ള കണക്കുകളാണ്. അത് യാഥാർത്ഥ്യമായിട്ട് ബന്ധപ്പെട്ടതല്ല, വളരെ ഇൻഫ്ലേറ്റ് ചെയ്ത കണക്കുകളാണ്. പ്ലാനിൻ്റെ കണക്കുകളൊക്കെ ഇൻഫ്ലേറ്റ് ചെയ്താണ്, അപ്പോൾ കള്ളക്കണക്കുകളാണ് എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. ഞാൻ പറഞ്ഞ പോയിൻ്റ് അതല്ല. അതായത് അപ്പോൾ ഈ 2016 ധവളപത്രം എന്ന് പറയുന്നു, ഈ നിലയ്ക്കാണ് ധനസ്ഥിതി മുന്നോട്ട് പോവുകയാണെങ്കിൽ 2020-21 ആകുമ്പോൾ ശമ്പള പെൻഷന് മുടങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് അന്ന് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. കേരള പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റി എടുക്കൂ, അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി പഠിച്ചിരിക്കുന്ന ആരും എടുക്കൂ. ആരും ഈ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി മെച്ചമാണെന്ന് പറയുന്നില്ലല്ലോ. ഏറ്റവും ഒടുവിലിപ്പോൾ എന്താണ്? റിസർവ് ബാങ്ക് പറഞ്ഞിരിക്കുന്നു, ഈ നിലയ്ക്കാണെങ്കിൽ പോയാലും നമ്മൾ കടക്കണിയിലാണ്, അല്ലെങ്കിൽ ഏതാണ്ട് അതിൻ്റെ ഉദാഹരണം പറഞ്ഞിരിക്കുന്ന ശ്രീലങ്കയുടെ ലെവലിലേക്ക് നമ്മൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും മോശമായിട്ടുള്ള ഒരു ധനകാര്യ തകർച്ചയിലേക്ക് സംസ്ഥാനം നീങ്ങുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ വലിയൊരു കടക്കണിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനൊരു കണക്കെടുക്കാം, കണക്ക് പറയാം. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ, അതായത് 2021-22 പിന്നീട് സംസ്ഥാനത്തിൻ്റെ മൊത്തം വരവ് ഏതാണ്ട് 1.6 ലക്ഷം കോടി രൂപയാണ് മൊത്തം വരവ്. മിസ്റ്റർ പ്രകാശ്, ശ്രീലങ്കയുടെ ലെവലിലേക്ക് കേരളം പോയി എന്ന് ആരാ പറഞ്ഞു? അതായത് ശ്രീലങ്കയുടെ ലെവലിലേക്കാണ് സംസ്ഥാനം പോയിരിക്കുന്നത്. ആർ ബി ഐയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിലയിരുത്തല് അവര് ആര് പറഞ്ഞു? RBI പറഞ്ഞു അങ്ങനെ. അല്ലല്ല, RBI ഒന്ന് കാണിക്കാം, അതിന് എന്തെങ്കിലും ഡേറ്റ ഉണ്ടോ? അല്ല, അതിന് RBI യിലെ വിദഗ്ധര് പറഞ്ഞിരിക്കുന്ന അവര് പബ്ലിഷ് ചെയ്തിരിക്കുന്ന വിലയിരുത്തല് പറഞ്ഞിരിക്കുന്നത്. അതായത് ശ്രീലങ്കയുടെ ലെവലിലേക്ക് കേരളം പോയി എന്ന് പറയാൻ കേരളം മാത്രമല്ല, അഞ്ച് സ്റ്റേറ്റുകളുടെ കടം വിദഗ്ധരാ പറഞ്ഞ. അല്ലല്ല, അഞ്ച് നിങ്ങൾ അത് വായിക്കും. RBI പബ്ലിഷ് ചെയ്തിരിക്കുന്ന ലേഖനം ഇവിടെയുള്ള പത്രങ്ങളെല്ലാം പബ്ലിഷ് ചെയ്താണല്ലോ അതിന്റെ റിസൾട്ട്. ഇവിടെയുള്ള പത്രങ്ങളെല്ലാം പബ്ലിഷ് ചെയ്തതല്ലേ കാര്യത്തിൽ? ഈ രാജ്യത്ത് കേരളം എത്രാമതാണ്? അല്ലല്ല, ഞാനൊന്ന് പറയട്ടെ, ഞാൻ കണക്ക് പറയാം. അല്ലല്ല, എന്തേലും കണക്കുണ്ട്, ആ കണക്കുകൾ പറയാം. നിങ്ങളൊന്ന് ക്ഷമിച്ചിരിക്കൂ, നിങ്ങളൊന്ന് ക്ഷമിച്ചിരിക്കൂ, പറയട്ടെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ശേഷം നിങ്ങൾ പറയൂ, കണക്ക് പറയൂ. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ ഞാൻ പറയാം. RBI പറഞ്ഞു ശ്രീലങ്കയ്ക്ക് തുല്യമാണ് കേരളം എന്ന്. RBIയുടെ വിദഗ്ധന്മാർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കില്ല. അതായത് ഇന്ത്യയിലുള്ള 5-6 സംസ്ഥാനങ്ങളുടെ കടക്കണി ഏതാണ്ട് അതിന്റെ സമാനമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്കാണ് നീങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിൽ കേരളം ഉൾപ്പെടും. 4-5 സംസ്ഥാനങ്ങളുടെ പേര് ആരെപ്പോൾ പറഞ്ഞു? ഈ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബുള്ളറ്റിൻ എടുത്ത് നോക്കൂ, അതിനകത്തുണ്ട്.
പിന്നെ ഒരു നിമിഷം ശ്രീ എം ലിജുവിന് കൂട്ടിച്ചേർക്കാം. ഒരു ബുള്ളറ്റിലും ഇല്ല, ശ്രീലങ്കയുടെ കടമ ഇവിടെ കേരളത്തിന്റെ കടമയുണ്ട്. നിങ്ങൾ എന്ത് വസ്തുത? അല്ലല്ല, ഒരു നിമിഷം ശ്രീ അരുൺകുമാർ. അതായത് അത് എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായതാണ്. അതായത് അദ്ദേഹം പറഞ്ഞത് ശ്രീലങ്കയ്ക്ക് തുല്യമാണ് എന്നല്ല, നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യയിലെ 5-6 സംസ്ഥാനങ്ങൾ ശ്രീലങ്കയുടെ അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന് RBI ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബുള്ളറ്റിനുകളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങേക്ക് അതിൽ വിയോജിപ്പുണ്ടെങ്കിൽ അങ്ങയുടെ ഊഴത്തിൽ പറയാം. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ എം ലിജുവിൻ എന്ത് കൂട്ടിച്ചേർക്കാനുണ്ടെന്ന് പറയുന്നു. ശേഷം ബി പ്രകാശിലേക്ക് വരാം. ശരി, ശ്രീ എം ലിജു എന്താണ്? അതെ, ഒരു നിമിഷം അരുൺകുമാർ. അരുൺകുമാർ, ഞാൻ ഈ ചർച്ചയിൽ ഇടപെട്ടു സംസാരിക്കുകയാണ്. അതായത് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട ആർട്ടിക്കിൾ, അതായത് RBI ഡെപ്യൂട്ടി ഗവർണർ മൈക്കിൾ ദേബബ്രത് പത്ര പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിക്കാം. അത് അദ്ദേഹം അഞ്ച്, ഏറ്റവും ഇന്ത്യയിൽ തന്നെ ഏറ്റവും സാമ്പത്തിക പ്രശ്നം നേരിടുന്ന 5 സംസ്ഥാനങ്ങളെക്കുറിച്ച് പറഞ്ഞു. പഞ്ചാബ്, ബീഹാർ, രാജസ്ഥാൻ, കേരളം, പശ്ചിമബംഗാൾ. എന്നിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞതാണ്, ദ റീസെൻറ്റ് എക്കണോമിക് ക്രൈസിസ് ഇൻ നെയ്ബറിംഗ് ശ്രീലങ്ക ഈസ് എ റിമൈൻഡർ ഓഫ് ദ ക്രിട്ടിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് ഡെറ്റ് സസ്റ്റൈനബിലിറ്റി. The fiscal conditions among states in India are showing warning signs of building stress. Sri Lankaye choondi kaanichu valare krithyamaya RBI bulletinil ശ്രീ ലങ്കയെ നേരിട്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി, പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പബ്ലിക് ഡെപ്റ്റ് സസ്റ്റൈനബിലിറ്റി കുറഞ്ഞ ഈ 5 സംസ്ഥാനങ്ങൾ അത് ഭീഷണിയാണെന്ന് പറഞ്ഞാൽ ശ്രീലങ്കൻ പ്രതിസന്ധിയിലേക്ക് ഈ സംസ്ഥാനങ്ങൾ പോകുന്നു എന്നല്ലാതെ പിന്നെ എന്താണ് അർത്ഥം? അങ്ങനെ ഇപ്പോൾ ശ്രീ ബി എ പ്രകാശിനോട് ബഹളം വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ബഹളം വെച്ചിട്ടോ കാര്യമില്ല. RBI പുറത്തിറക്കി, അതിനോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ട്. ആ RBI റിപ്പോർട്ടിനോട് വിയോജിപ്പ് കെ എൻ ബാലഗോപാൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ RBI റിപ്പോർട്ട് പറഞ്ഞു, ഇവിടെ ഈ രാജ്യത്ത് 28 സംസ്ഥാനങ്ങളിൽ വെച്ച് പൊതുകടത്തിന്റെ കാര്യത്തിൽ കേരളം 9-ാമതാണ്. ഈ 9-ാമത് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വമുള്ള സംസ്ഥാനമാണ് കേരളം എന്ന രൂപത്തിലല്ല, 9-ാമതാണ്. ഒന്നാമതായി കടമുള്ളത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാജസ്ഥാനും ബീഹാറും പഞ്ചാബും അതുപോലെ തന്നെ ഉത്തർപ്രദേശും ബംഗാളും എല്ലാമാണ്. 9-ാമതാണ് കേരളം. ഏതെങ്കിലും തരത്തിൽ ഒരു ലോൺ എടുക്കണമെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും അനുവാദമില്ലാതെ സംസ്ഥാന ഗവൺമെന്റിന് ലോൺ എടുക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലോൺ എടുക്കേണ്ട പരിധി വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുമ്പോഴും റിസർവ് ബാങ്കും കേന്ദ്ര ഗവൺമെന്റും അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് നേരത്തെയുള്ള ലോൺ ശതമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ശ്രീലങ്കയിലെ പ്രതിസന്ധിയുമായി കേരളത്തിന്റെ പ്രതിസന്ധി താരതമ്യപ്പെടുത്താൻ, ഇവിടെ 8 സംസ്ഥാനങ്ങൾ കേരളത്തിന്റെ മുന്നിലുണ്ട്. ആ അത് വസ്തുത നമ്മൾ നോക്കണ്ടേ? ഇവിടെ അത്തരത്തിൽ ഒരു ബുള്ളറ്റ് വന്നാൽ ആ ബുള്ളറ്റിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ ആധികാരികമായി അതൊരു പഠന റിപ്പോർട്ടാണെന്ന് കണക്കാക്കാൻ കഴിയുമോ? ശ്രീലങ്കയിൽ പ്രതിസന്ധി ഉണ്ട്, ആ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതവണ നമ്മൾ ചർച്ച ചെയ്താണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് പറഞ്ഞ പദ്ധതികൾ കൃത്യമായി നടപ്പാക്കുന്നു. ഏതെങ്കിലും രംഗത്ത് പറഞ്ഞ പദ്ധതികൾ നടപ്പാക്കാത്ത വരുന്ന സാഹചര്യമില്ലല്ലോ. കൂടുതൽ കടം ഇപ്പോൾ എടുക്കുന്ന സാഹചര്യമില്ല. കാരണം കേന്ദ്ര ഗവൺമെന്റിനോടും റിസർവ് ബാങ്കിനോടും ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് കുറച്ചുകൂടി കടം എടുക്കാനുള്ള ലെവൽ വർദ്ധിപ്പിച്ചു തരണം. അത് അനുവദിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ അനുവദിക്കപ്പെടാത്ത കാര്യങ്ങൾ നടപ്പാക്കി പോവുകയാണ്. ശ്രീ അരുൺകുമാർ, ഇത് സുവ്യക്തമാണ്. നമുക്ക് RBI ആർട്ടിക്കിളിനോട് വിയോജിപ്പുണ്ടെങ്കിൽ നമുക്കത് പ്രകടിപ്പിക്കാം. കാരണം നമ്മൾ ഒരു ഫെഡറൽ സ്റ്റേറ്റ് എന്ന രീതിയിൽ നമ്മുടെ ധന സ്ഥിതി എങ്ങനെ മുന്നോട്ട് പോകാം എന്ന സ്ഥിതിയിൽ നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ അറിയാം എന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ പുറത്ത് പറയാം. പക്ഷെ അപ്പോഴും ഇന്ത്യയിലെ സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട് വളരെ ആധികാരികതയുള്ള ഒരു സ്ഥാപനമാണ് RBI എന്ന് പറയുന്നത്. അൻ ആർട്ടിക്കിൾ ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് തന്നെയാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിനകത്താണ് കൃത്യമായി ഇത് പറയുന്നത്, ദ റീസന്റ് ഇക്കണോമിക് ക്രൈസിസ് ഇൻ നെയ്ബറിംഗ് ശ്രീലങ്ക ഈസ് എ റിമൈൻഡർ ഓഫ് ദ ക്രിട്ടിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് ഡെറ്റ് സബ്സ്റ്റൈനബിലിറ്റി. ദ ഫിസിക്കൽ കണ്ടീഷൻ അമംഗ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ആർ ഷോവിംഗ് വാർണിംഗ് സൈൻസ് ഓഫ് ബിൽഡിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്. അത് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പ്രകടമാക്കാം. അങ്ങ് ശ്രീ ബി എ പ്രകാശിന്റെ സമയം കവർന്നെടുത്തുകൊണ്ടാണ് ഇടപെടൽ നടത്തിയത്. അതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് കൂടി പോയതിനു ശേഷം ഞാൻ ഇടവേളയിലേക്ക് പോകും. അങ്ങേക്ക് തുടരാം. അല്ലല്ലോ, ഇവിടുത്തെ ചർച്ചയിൽ അതായത് ഞാൻ പറഞ്ഞ എന്തോ കള്ളക്കണക്കുകളാണെന്നുള്ള ഒരു ധാരണയിലാണല്ലോ ഇവിടെ ഇപ്പോൾ സംസാരം തുടങ്ങിയത്. ഇതാ ഞാൻ അടുത്ത് പറയാൻ പോകുന്ന കണക്കുകൾ. ഇതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതായത് 2021-22 വർഷത്തെ സാമ്പത്തിക വർഷത്തെ അവസാനത്തെ മാസത്തെ കണക്കുകൾ CAG പബ്ലിഷ് ചെയ്ത കണക്ക് ഇതെൻ്റെ കയ്യിരിപ്പുണ്ട്. അതനുസരിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഒന്ന്, അതായത് ഈ 2021-22 നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആണ്ട് മൊത്തം വരവ്
1.6 lakh crore. ഇതില് അതായത് ശമ്പളം പെൻഷൻ പലിശ ഇവയ്ക്ക് മാത്രം ചിലവാക്കിയിരിക്കുന്ന ഏതാണ്ട് 92,000 crore എന്ന് പറയുമ്പോൾ വരുമാനത്തിൻ്റെ നമ്മുടെ വരുമാനത്തിൻ്റെ 79% നമ്മൾ ചിലവാക്കിയിരിക്കുന്നത് മൂന്ന് കാര്യത്തിനാണ്, ശമ്പളം പെൻഷൻ പലിശ. പിന്നെ എത്രയാണ് നമ്മൾ കടം മേടിച്ചിരിക്കുന്നത്? 43,000 crore കടം മേടിച്ചിരിക്കുന്നു. എന്തിനാണ് കടം മേടിച്ചിരിക്കുന്നത്? മറ്റ് നിത്യനിദാന ചിലവുകൾ നടത്താൻ വേണ്ടി. അല്ല, അത് വലിയ വികസനത്തിന് വേണ്ടിയൊന്നുമല്ല. വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ മൊത്തം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ചിലവാക്കിയിരിക്കുന്ന ഏതാണ്ട് 12,000 crore. അപ്പോൾ ഇത്രയും വളരെ മോശമായിട്ടുള്ള ഒരു ധനസ്ഥിതിയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. പിന്നെ വേറെ ഒന്ന് രണ്ട് കൂടെ ഞാൻ പറയാം. ധനക്കമ്മി 2020-21 32,000 crore 2021-22 42,785 crore. റവന്യൂ കമ്മി 23,000 നിന്ന് ഏതാണ്ട് 26,000 crore. ശമ്പളം 2020-21 28,763 crore 2021-22 45,583 crore. 58% വർധന, 58% വർധന ശമ്പളത്തിൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട്. പെൻഷൻ 2020-21 18,942 crore 2021-22 26,898 crore 42% വർധന. പലിശ 18,000 19,000. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംസ്ഥാനത്തിൻ്റെ ട്രഷറി ഈ തരത്തിലുള്ള ഒരു സ്ഥിതിയിലും ഒരു തരത്തിലിങ്ങനെ ഫംഗ്ഷൻ ചെയ്ത് പോയതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഈ വരുമാനമാണ്. അത് പ്രത്യേകിച്ച് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ്, ജി എസ് ടി കോമ്പൻസേഷൻ, മറ്റ് 15-ാം ധനകാര്യ കമ്മീഷനുമായിട്ട് പറഞ്ഞിരിക്കുന്ന ഗ്രാൻഡുകൾ, ആ ഗ്രാൻഡുകൾ ഈ കഴിഞ്ഞ വർഷവും ഏതാണ്ട് 30,000 crore നമുക്ക് കിട്ടിയിരിക്കുന്നത്. ജി എസ് ടി കോമ്പൻസേഷൻ ഏതാണ്ട് കഴിഞ്ഞ വർഷം 10,000 crore കിട്ടിക്കൊണ്ടിരുന്നത്, അത് പോവുക. അല്ലെങ്കിൽ ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഇനി ഒരു വർഷം കൂടെ കിട്ടുകയുള്ളൂ, അതും പോവുക. ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളെ 15-ാം ധനകാര്യ കമ്മീഷൻ വിലയിരുത്തിയിട്ട് ഏറ്റവും മോശമായിട്ടുള്ള ധനകാര്യ മാനേജ്മെൻറ്റ് നടക്കുകയും ഏറ്റവും വലിയ റവന്യൂ കമ്മി ഉള്ള സംസ്ഥാനമാണെന്ന് 15-ാം ധനകാര്യ കമ്മീഷൻ കണ്ടെത്തി വലിയൊരു ഗ്രാൻഡ്, ഏതാണ്ട് 37,000 crore ഒരു അഡീഷണൽ ഗ്രാൻഡ് കൊടുത്ത് എങ്ങനെയെങ്കിലും സംസ്ഥാനം രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു ഗ്രാൻഡാണ്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള എല്ലാ കണക്കുകളും ഏത് കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാലും സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ആശങ്കാജനകമാണ്. ഈ നിലയ്ക്ക് പോകില്ല. ഇത് നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി ഏതാണ്ട് KSRTC രീതിയിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. ശരി, അങ്ങ് നിരവധി കണക്കുകൾ ചൂണ്ടിക്കാണിക്കുക. ഒന്ന് ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കണക്കുകൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. 977 കേരളത്തിൻ്റെ കടമെന്ന് പറയുന്നത് 524 crore. അത് 2011 UDF അധികാരത്തിൽ കയറുമ്പോൾ 78,672 crore മാറുന്നു. അത് UDF അധികാരത്തിൽ പോകും എന്ന് ഇറങ്ങുന്ന സമയത്ത് നേരെ ഇരട്ടിയാവുന്നു, 157,000 crore. 2020 അത് 327,000 crore. ഇതെങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന വലിയ ആശങ്ക കൂടി നമ്മുടെ മുന്നിലുണ്ട്. അതായത് 2022 മാർച്ചിൽ 3.39 lakh crore വീണ്ടും മാറിയിരിക്കുന്നു. അതായത് ഒരു ഇരട്ടി വരുന്നു. ആ തുക എത്ര വലുതാണോ അതിലും ഇരട്ടി വന്നിരിക്കുകയാണ്. രണ്ടാമത്തെ സർക്കാർ ഒരു ടേം പൂർത്തിയാക്കുമ്പോൾ പിന്നീട് അതിലൊരു 17,000 crore അഡീഷൻ 2 വർഷത്തിനുള്ളിൽ വന്നിരിക്കുന്നു. ഞെട്ടിക്കുന്ന കണക്കാണ്. എന്ത് ധനകാര്യ മാനേജ്മെൻ്റ് ആണ് സംസ്ഥാനത്ത് വരുന്നത് എന്ന് വാ പൊളിച്ചിരുന്ന് നോക്കാൻ മാത്രമേ കഴിയുള്ളൂ.